ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്ഭുതം, ഇന്ന് നല്ല വെറൈറ്റി മീനുകൾ. ആരൽ വേട്ട മൂന്നാം ദിവസം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഇന്നൊരു പുതിയ ഒരു വലയിടല, അതായത് ഇത് ഒരു പുഴ, ഇത് രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ മുറിഞ്ഞിട്ട് രണ്ട് ഭാഗത്ത് ഓടുന്ന ചെറിയൊരു പുഴ, ചെറിയൊരു ഭാഗം ആ ഭാഗം. അപ്പോൾ ഇവിടെ ഇന്ന് മുറിയാൻ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ അങ്ങോട്ട് പോയാലും മീനിൻ കെണിയും എന്നുള്ള രീതിയിലിട്ടിട്ട് നമുക്ക് ഈ വലയിൽ കെണിഞ്ഞത് ഫ്രണ്ട്സ്, ഈ ഒരു വലയിൽ കെണിഞ്ഞത് നല്ല നമ്മളെ സുന്ദരനായ കടയില്ല ഫ്രണ്ട്സ്. നല്ല ആരൽ നല്ല സുന്ദരമായ ആരലിനെ നമുക്ക് കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇന്നും നമുക്ക് കിട്ടിയ ആരലായത്. ആ നല്ല ജീവനുള്ളതാണ്. നല്ല ജീവനുള്ള ഇത് പെട്ടക്കെന്ന് കണ്ടില്ലേ, നല്ല പൊളി സാധനം. ഇപ്പൊ ജീവുണ്ട്, ഇനി കുളത്തിൽ നിട്ടോക്കാം. ഇതിങ്ങനെ നൊയഞ്ഞി നൊയഞ്ഞി പോയി ഫ്രണ്ട്സ്, നൊയഞ്ഞി നൊയഞ്ഞി. നല്ല നൊയഞ്ഞ് നൊയഞ്ഞ് പോകുന്ന ഒരു മീനാണ് നമ്മൾ ആരൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ടത് വലയിൽ കെണിഞ്ഞ് വളരെ അത്ഭുതകരമായിട്ടാണ് കെണിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഭാഗത്ത് ഈ കുണ്ടിലാണ് ഇട്ടത് നമ്മളെ വലയാണത്. അപ്പോൾ നമ്മളിപ്പോൾ വലയിൽ കുറച്ച് മീനിങ് എടുത്ത് അത് അങ്ങോട്ട് നോക്കൂ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ വല. നല്ല നേരെ കണ്ണീൻ്റെ വലയാണ്, അതായത് ചെറിയ കണ്ണി വല. നല്ല പുഴയിൽ വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്, അതായത് ഇതുവരെ കലക്ക് വെള്ളം ഉണ്ടെങ്കിൽ സാധാരണ പുഴയിൽ ഒരു 10-20 വർഷത്തിനുള്ളിൽ ഇങ്ങനെ തെളിഞ്ഞ വെള്ളം മാത്രം വരുന്നത് ആദ്യമായിട്ട് ഈ മഴക്കാലത്ത്. കാരണം പല സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കണ്ട മുന്നിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ തെളിഞ്ഞ വെള്ളം മാത്രമേ ഈ പ്രാവശ്യം പുഴയെ കണ്ടിട്ടുള്ളൂ. നല്ല തെളിഞ്ഞ ക്ലിയർ വെള്ളം, നല്ല ക്ലിയർ വെള്ളം എന്ന് പറഞ്ഞാൽ ക്ലിയർ വെള്ളം. അപ്പോൾ അതുകൊണ്ടെന്ത്, നമുക്ക് രാവിലെ എപ്പം വന്നാലും മീനെ പിടിക്കാം. പൊളി സ്ഥലമാണ്, നല്ല സ്ഥലമാണ്, ഒഴുക്ക് കുറവാണ്, ആർക്കും ഇറങ്ങിപ്പോവുക. അപ്പോൾ ഇത് കുറേ ദിവസം ഈ സമയത്തുള്ള ഇത് കലക്കും വെള്ളം കംപ്ലീറ്റ് ഈ പറമ്പെല്ലാം കയറി അപ്പുറമ്പത്ത് കയറി എൻ്റെ അപ്പുറത്തെ വീട്ടിനടുത്ത് വരെ കയറി വെള്ളം കയറുന്ന സ്ഥലമാണ് ഇത്. ഈ ഒരു വർഷമാണ്, ഒരു 10-25 വർഷത്തിൻ്റെ ഓർമ്മയാണ് കീടിയുള്ളൂ. അങ്ങനെ ഇതുവരെ ഇങ്ങനെ തെളിഞ്ഞ വെള്ളം കാണാനില്ല, ഒരു കലക്കും വെള്ളമായിരിക്കും. ഏത് സമയത്ത് കലക്ക്, അപ്പോൾ കലക്കും വെള്ളത്തിൽ വലിയ അപ്പക്കെട്ടാണ്. പല മലമ്പാമ്പുകളെല്ലാം ഒഴുകി വരും. വലിയ വലിയ വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പെരുമ്പാമ്പ്, അണലി, എല്ലാ പാമ്പും ഇതിൻ്റെ അകത്ത് ഒളിച്ചു വന്ന് ഓരോ പറമ്പത്ത് നിൽക്കും. അപ്പോൾ പിന്നെ വയക്കുമ്പോൾ എല്ലാം കാണുക ഇന.
ഭക്തർക്ക് പാമ്പെല്ലാം ഒഴുകി വരുന്ന ഈ സമയമാണ്. പല മരങ്ങൾ, വില പിടിച്ച മരങ്ങൾ എല്ലാം ഒളിച്ചു വരും. തേങ്ങകൾ ലോട്ട് കണക്കിന് എല്ലാം ഒളിച്ചു വരുന്നത് പുഴയാണ് എന്നിങ്ങനെ ശൂന്യമായിട്ട് നിൽക്കുന്നു. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം. ഇതെല്ലാം കരിയ, ഈ കരിയൊന്നും ഉണ്ടാവില്ല. ആ മോളയെല്ലാം അഴിട്ടിച്ച് ഫയർ ചെയ്ത് പോകും. ഇതെല്ലാം കൊത്തി ഒളിച്ച് പോന്നതാ ഈ വർഷം മാത്രം ഇങ്ങനെ. അപ്പോൾ ഈ പ്രാവശ്യം വെള്ളത്തിനെല്ലാവർക്കും ക്ഷാമമാണെങ്കിലും പല രീതിയിൽ എത്തിയിട്ടുണ്ട്. കണ്ടേ, ഇതെല്ലാം കാര്യമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതെല്ലാം എപ്പോഴും വെള്ളത്തിൽ തന്നെ ഉണ്ടായ സമയം, ഈ ഒരു സമയത്ത് വെള്ളത്തിൽ. ഇവിടെ നിന്ന് വന്നിട്ടൊന്നും ഇറങ്ങാൻ പോലും കഴിയൂല. ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ഇതൊന്ന് വെള്ളമല്ല കയറട്ടെ, അന്ന് കാലൊക്കെ വെള്ളമല്ല അത് കാണിച്ചു തരാം തറക്കുള്ള. അപ്പോൾ അവൾക്ക് ഇന്ന് കിട്ടിയ മീൻ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു കറിക്കുള്ള മീൻ എന്നാണ് നമ്മളെപ്പോഴും പറയൽ. ഞങ്ങൾ കണ്ടിട്ടില്ലേ, കൂടുതലൊന്നും ആവശ്യത്തിന് മാത്രമേ പിടിക്കൂ. അപ്പോൾ അവൾക്ക് ഇന്ന് കിട്ടിയ അടിപൊളി കുരു, നല്ല ടോപ്പ് കുരുവാണ്. കുരു നല്ല ഒരു എവറേജ് മോശമല്ലാതൊരു കുരുവാണ്. അപ്പോൾ പൊരിക്കാനും കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുരു രണ്ടെണ്ണ കിട്ടി. ഇതെല്ലാം വെറൈറ്റി മീനുകളാണേ, നല്ല പൊളി സാധനമായിരുന്നു. പൊരിക്കാൻ ഇത്ര നല്ല സാധനം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പേര് കുരു എന്നാണ്. പിന്നെ ഇത് നമ്മളെ വലിയ മുള്ള, അതായത് മുള്ളൻ ചുണ്ട, മുള്ളൻ ചുണ്ടയാണ്. നല്ല പൊളി സാധനമാണ്. ഇത് പൊരിച്ച ഭയങ്കര രസം, രുചിയുള്ള മീനാണ്. അപ്പോൾ നമ്മളെ ആരിൽ പോയോ എന്തെല്ലാം അറിയുന്നില്ല, ആ ആരിലടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട് അത്. കണ്ടില്ലേ, എല്ലാം ഫ്രഷ് മീനായിരിക്കും. ഈടുന്ന് തന്നെ ഇപ്പം മുറിക്കും. ഈടുന്ന് തന്നെ കട്ട് ചെയ്ത് മുറിച്ച് ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് എടുക്കല ഇപ്പോഴത്തെ പരിപാടി. കാരണം വീടും വൃത്തിയാവും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. ഇവിടെ വെള്ളം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ ഇല്ലാതെ വെള്ളം കൊണ്ട് ഇതിനെ മുറിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ പരിപാടിയാണ് ഈ വർഷം ചെയ്ത്. വീട് തന്നെ മുറിക്കുക, കൊണ്ടുപോവുക, പൊരിക്കുക. അപ്പോൾ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ജീവനോടെ തന്നെ ഇവിടെ ഇന്ന് മുളയിടുന്നുള്ള ആ ടൈമിങ് മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് അത്രയും വെറൈറ്റി ആയിട്ട് കണ്ടില്ല. അതിൻ്റെ കണ്ടില്ല ഫ്രണ്ട്സ്, അത് നോക്കിയ ഫ്രണ്ട്സ്, അത് നല്ലോണം വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഈ അപൂർവമായിട്ട് കിട്ടുന്ന മീനാണ് ഇത്. വറക്കെട്ടിൽ മാത്രമുള്ള ഇന്ന് ഇത് മുറിച്ചിട്ട് പോകുമ്പോൾ കിട്ടി കഴിഞ്ഞതാ. അപ്പോൾ ഇനി നമുക്ക് ഈ വരലിനെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും, കാരണം വെള്ളം കയറി. കലക്ക് വെള്ളം കൊണ്ട് നേരെ മേലോട്ടേക്ക് പോകും. നല്ല പൊളിയല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ജീവനുള്ളതാണെന്നുള്ളവരും എല്ലാവർക്കും മനസ്സിലായില്ലേ. നല്ല ജീവനുള്ളതാ, ജീവനുള്ള കണ്ടല്ലേ. ജീവനുള്ളതായിരുന്നു, ജീവനുള്ളതാ. ഒന്നൊന്ന് പെട്ടക്കട്ടെ. കണ്ടില്ലേ ഫ്രണ്ട്സ്, എൻ്റെ ജീവൻ കണ്ടില്ലേ ഉള്ളതാന്നുള്ളത്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള
മീനെ നമ്മളെ പുഴയിൽ നിന്ന് കിട്ടും, അതുപോലെ തന്നെ എളമ്പൊക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് എളമ്പൊക്കെ എനിക്ക് എലിപ്പിടിക്കാൻ പറ്റില്ല, കാരണം ഇനി മുങ്ങി പിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത്രയും മീനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പിടിക്കലുണ്ട്. നമ്മളിപ്പോൾ മത്സ്യം വളരെ കുറവാണ്. മാങ്ങൽ ഇപ്പോൾ പുഴ മത്സ്യത്തിലാണ്. കറി പൊരിക്കൽ എല്ലാം പുഴ മത്സ്യം തന്നെയാണ്. അപ്പോൾ കൂടുതൽ കിട്ടിയ ദിവസം കൂടുതൽ നമ്മൾ കഴിക്കൂ. ഉള്ളതുള്ള പോലെ ചില ദിവസം ഒരുപാടെണ്ണം ഉണ്ടാവും, 2 കിലോ ഉണ്ടാവും. ഇന്ന് എന്തായാലും ഒരു 1.5 കിലോ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത കിടിലെ വീഡിയോയ്ക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.